ജില്ലാ കലോത്സവത്തിന്റെ ആവേശമടങ്ങും മുൻപ് സംസ്ഥാന കലോത്സവം എത്തുന്നു. ഇനി ഒരു മാസത്തെ കാത്തിരിപ്പ് മാത്രം. 30-ാമത് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് തിരശീല വീഴുമ്പോൾ ഇനി വരുന്നത് വലിയ പൂരമാണ്. സംസ്ഥാന കലോത്സവം 5 വർഷങ്ങൾക്ക് ശേഷം തൃശൂരിന്റെ മണ്ണിൽ വീണ്ടും കലോത്സവം എത്തുമ്പോൾ ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ജനുവരി 6 മുതൽ 10 വരെയാണ് സംസ്ഥാന കലോത്സവം. തേക്കിൻകാടിന് ചുറ്റും കൗമാരപൂരമൊരുങ്ങാൻ ഇനി ഒരു മാസം മാത്രം ബാക്കി. മികച്ച രീതിയിൽ സംഘാടനം എന്ന വലിയ ഉത്തരവാദിത്തം തൃശൂരിന് മുന്നിലുണ്ട്. ഒപ്പം തന്നെ സ്വർണക്കപ്പിൽ മുത്തമിടാനാകുമോ എന്ന മോഹവും. മാനുവൽ പരിഷ്കരിച്ച ശേഷമുള്ള കലോത്സവം എത്തുമ്പോൾ ഗ്രീൻ പ്രോട്ടോകോൾ കർശനമായി പാലിക്കും. ഘോഷയാത്രയില്ല, ആഡംബരങ്ങളും കുറവാകും. 7 ദിവസം നടത്തിയിരുന്ന കലോത്സവം ഇത്തവണ മുതൽ 5 ദിവസമാണ്. വേദികളുടെ എണ്ണം കൂട്ടിയും സമയക്രമം പാലിച്ചും നിശ്ചിത സമയത്തിനുള്ളിൽ കലോത്സവം ഭംഗിയായി ഒരുക്കുക എന്നത് വലിയ ദൗത്യമാണ്. സംഘാടക സമിതിക്ക് മുന്നിലുള്ളത് ഞായറാഴ്ച പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉൾപ്പെടുന്ന പ്രത്യേക യോഗം തൃശൂരിൽ ചേരും. സംസ്ഥാന കലോത്സവം ഏറ്റവും മെച്ചപ്പെട്ട, ഏറ്റവും പരാതി കുറഞ്ഞ ഒന്നാകണം എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് ആഗ്രഹിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും സർഗധനരായ വിദ്യാർത്ഥികൾ എവിടെ നിന്ന് വരുന്നോ അവർക്ക് കലോത്സവത്തിൽ വിജയം ഉണ്ടാവണം എന്ന് തന്നെയാണ്. എന്തായാലും ഇനി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്കാണ് തൃശ്ശൂരിൻ്റെ മണ്ണിൽ വീണ്ടും കലോത്സവം. ഒരിക്കൽ കൂടി സംസ്ഥാന കലോത്സവം എത്തുമ്പോൾ ഏറ്റവും ഭംഗിയായി തന്നെ മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കാം. TCB യും കലോത്സവത്തിനൊപ്പം ഉണ്ടാകും. ചാലക്കുടിയിൽ നിന്നും ടീം TCB ക്ക് വേണ്ടി ക്യാമറമാൻ ആഷിക്കിനോടൊപ്പം മുകേഷ് ലാൽ.